അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 14-ാമത്തെ എപ്പിസോഡ് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൽ ഇന്നലെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇന്നലെ നമ്മൾ എപ്പിസോഡിന് പകരം വേറൊരു ട്രാവൽ വ്ളോഗ്, ഇവിടുത്തെ ഒരു റിയാദിലത്തെ ഒരു അടിപൊളി പാർക്കുണ്ട്, അതിൻ്റെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തു. അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ, കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്നും ഈ സ്റ്റോറി പറയാതെ എന്തെങ്കിലുമൊക്കെ വേറെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാതും ഞങ്ങൾക്ക് കാണണ്ടേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അത് പോയിട്ട് ചെയ്തത്. ഇതൊരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്കാനോട് ചോദിച്ചു, അല്ല മമ്മൂക്ക ചില സിനിമയൊക്കെ പൊട്ടുമ്പോൾ മമ്മൂക്കാനോട് ചോദിച്ച്, അല്ല മമ്മൂക്ക ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ ഈ സിനിമ പൊട്ടും, ഇത് തിയേറ്ററിൽ ഓടൂല, ആളുകളെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ മമ്മൂക്ക പറയാണ്, ഏത് സിനിമയും നമ്മൾ വിചാരിക്കാത്ത സിനിമ വിജയിച്ചിട്ടുണ്ട്. ചില സിനിമകൾ നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റേഷനിൽ ചെയ്യും, പക്ഷേ പൊട്ടിത്തരിപ്പണാവും. കാരണം എന്താ ചോദിച്ചാൽ, ഇത് തീരുമാനിക്കേണ്ട ആളുകൾ ജനങ്ങളാണ്. ജനങ്ങളിലേക്ക് വിഷ്വലി എത്തിയാൽ അവരെങ്ങനെയാണോ ഇത് അക്സെപ്റ്റ് ചെയ്യണേ, അവരതെങ്ങനെയാണോ ഏറ്റെടുക്കണേ, അതിനനുസരിച്ചിട്ട് അത്ര പടങ്ങൾ വിജയിക്കുക. അല്ലാതെ കഥ കേട്ടാലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇറങ്ങിയാൽ അത് വിജയിക്കുന്നു എന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അതേപോലെ എനിക്കും പറ്റിയത്, ഞാൻ ഇന്നലെ പോയി ഇവിടെ ഇപ്പോൾ ഈ റൂമിലിരുന്നിട്ട് ഈ പറയുന്ന അത്രയും ആൾക്കാർ ഇന്നലത്തെ വീഡിയോ ഓടിച്ച ഡിമറിഞ്ഞ് എടുത്തിട്ടുള്ള വീഡിയോ ആൾക്കാർ കണ്ടില്ല, ആൾക്കാർ കണ്ടില്ല മക്കളെ. ഞാൻ തന്നെ ഞെട്ടി. അപ്പോൾ ഒക്കെ എന്താ പറയുക, നിങ്ങളോട് ചോദിച്ചാൽ ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ പ്രവാസിയുടെ ഭാര്യയും ഈ സ്റ്റോറിയും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളും മാത്രം ഞാൻ ചെയ്താൽ മതിയോ? നിങ്ങൾ ഇന്ന അങ്ങനെ മാത്രമാക്കിയിട്ട് മാറ്റിയതാണോ? അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യുകയുണ്ടും. പിന്നെ നമ്മുടെ എപ്പിസോഡും നമ്മുടെ സ്റ്റോറിയൊക്കെ ഇതുവരെ കാണാത്ത ആളുകളാണെങ്കിൽ ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ പതുക്കെ കണ്ട് കണ്ടിട്ട് നമ്മുടെ പിന്നാലെ കൂടിക്കൊള്ളി. കുറേ ആൾക്കാർ പുതിയത് വന്നിട്ട് അനുക്ക ഇന്ന് തൊട്ടിട്ട് ഞാൻ കാണാൻ തുടങ്ങിയത്, ഒക്കെ ഞാൻ കണ്ടു, അനുക്ക ഇന്നാണ് ഞാൻ കണ്ടത്, ഇന്നാണ് അറിഞ്ഞത്, ഇപ്പോഴാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഫിതമോളൊക്കെ ഉണ്ടായി, പ്രസവം കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കൊടുന്ന് അത്യാവശ്യം നല്ലോണം കടമായി, അത്യാവശ്യം നല്ല കടമായി. എന്താ ചോദിച്ചാൽ, ആ സമയത്ത് നമുക്കൊരു പ്രസവത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികളെ കാണാൻ പോണ ഫീല്, അതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ആയിരുന്നു പൈസ ഇല്ലാത്തതിൻ്റെ ടെൻഷൻ. ഒരുപാട് ഗോൾഡ് പണയം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അന്ന് പ്രസവവും കാര്യങ്ങളൊക്കെ തീർത്ത്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോഴത്തെ കാര്യങ്ങൾ ഇതൊക്കെ തീർത്തത്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് പോരാൻ ഒരുപാട് ഗോൾഡൊക്കെ ഉള്ള, ഒരുപാട് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോൾഡൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ള ഗോൾഡൊക്കെ പണയം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ ഗൾഫിലേക്ക് പോരുന്നത്. പോരുന്ന സമയത്ത് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്താ ചോദിച്ചാൽ, മൂക്കറ്റം കടമായിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി പോരുന്നത്. അതെങ്ങനെയെങ്കിലും വീട്ടുക എന്നുള്ള ടെൻഷനിലാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അന്നത്തെ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ തിരിച്ചങ്ങോട്ടൊരു ഓട്ടോറിക്ഷ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. കാരണം എന്താ ചോദിച്ചാൽ, ഞാൻ റിയാദിൽ ഫസ്റ്റ് ഇറങ്ങി. റിയാദ് എന്ന് ഒരു 1200 കിലോമീറ്റർ പോകണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക്. അൽജൂഫ് എന്ന് പറയുന്ന സ്ഥലമാണ് റിയാദ് എന്ന്, കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ. ഞാനവിടെ പോയി നിൽക്കും, കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ അവിടെ പോയാൽ സൗദികളായാൽ നമ്മുടെ ടിക്കറ്റ് ക്യാൻസൽ ആവില്ല, അടുത്തൊരു ഫ്ലൈറ്റ് വൈകുന്നേരത്ത് പോകും. രാവിലെ പോയി നിന്നാൽ അടുത്തൊരു, അതിലാൾ ഫുള്ളായി അവർ പറയും, നമ്മുടെ ടൈമൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ അവർ പറയും ഇല്ല, അവർ സൗദികൾക്കാണ് അപ്പോൾ മുൻഗണന കൊടുത്തിരുന്നത്, നമ്മളെ വൈകുന്നേരത്ത് വരാൻ പറയും. വൈകുന്നേരത്ത് അവിടെ പോയി നിൽക്കും. പോയി നിൽക്കെപ്പോഴാന്ന് അറിയോ, ഫസ്റ്റ് ഗൾഫിലേക്ക് വരാം ഞാൻ. നമ്മൾ ഉച്ചക്ക് പോയി നിൽക്കും, 8 മണിക്ക് പോകണം ഫ്ലൈറ്റിന്. ക്യൂല് നിന്ന് അവിടെ എത്തിയാൽ പറ്റൂല. അങ്ങനെ ഏകദേശം 2 ദിവസത്തിൻ്റെ അടുത്ത് റിയാദ് എയർപോർട്ടിൽ കടന്നു. ഫസ്റ്റ് ഗൾഫിലേക്ക് വരിക കേട്ടോ. എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഫോണൊന്ന് കിട്ടിയാൽ പെരേക്കൊന്ന് വിളിച്ച് പറയും, അല്ലെങ്കിൽ നമ്മൾ പോണ നമ്മുടെ മൂത്താപ്പാൻ്റെ അടുത്തും ഇവരൊക്കെ റിയാദിൽ ഞങ്ങൾ വിളിച്ചിരുന്നു പറഞ്ഞിട്ട് വീട്ടിൽ ഒരു മെസ്സേജ് കൊടുക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഈ നെറ്റും വാട്സപ്പും വീഡിയോ കോളും കാര്യങ്ങളൊന്നുമില്ല, വല്ലാത്ത ഇടങ്ങേറ്. തിരിച്ചൊരു ഓട്ടോറിക്ഷ പോകണമെങ്കിൽ അങ്ങോട്ട് പോകാമെന്നൊക്കെ മനസ്സിൽ തോന്നി. പൈസയും വേണ്ട, ഒന്നും വേണ്ടെന്നൊക്കെ. അങ്ങനെ നമ്മുടെ മൂത്താപ്പ ഇവരൊക്കെ പാടെ കുറച്ച് കാശ് അവിടെ നിന്ന് ആരത്തെ കൊടുത്തയച്ചിട്ട് റിയാദിൽ നിന്ന് ഞാൻ ബസ്സിലാണ് പോയത്. ഫസ്റ്റത്തെ ഇവിടെ നിന്നുള്ള യാത്രയിൽ നമ്മുടെ ഇപ്പോൾ ഒരു കൂട്ടുകാരൻ കൂടി, ഒരു ആൾ അങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു 250 റിയാലുണ്ടായിരുന്നു, അത് മൂപ്പരെടുത്ത് കൊടുത്ത്. അപ്പോൾ എൻ്റെ വിചാരം 250 റിയാലുണ്ട് അങ്ങോട്ട് എത്തില്ല, ഞാൻ നാട്ടിലത്തെ പൈസയാണത് കണക്കൂട്ടണം, 250 റിയാലുണ്ട് അങ്ങോട്ട് എത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇയാൾ എടുത്ത് ഞാൻ ഇത് കൊടുത്ത്, ഇയാൾ 250 റിയാലും മേടിച്ച് എനിക്ക് കുറച്ച് ഭക്ഷണങ്ങളും, അതായത് അവിടുന്ന്
കോയും ചോറും ഇതൊക്കെ വണ്ടി നിർത്തുമ്പോൾ ഉച്ചക്കും ഇതൊക്കെ മേടിച്ചെടുക്കും. എത്ര മണിക്കൂർ ഇരിക്കണം ബസ്സിലെന്നറിയോ? 18 മണിക്കൂർ ബസ്സിലിരിക്കണം, എന്നിട്ടാണ് അവിടെ എത്തുന്നത്. അങ്ങനെ 18 മണിക്കൂർ ഇരുന്ന് ഞാൻ അവിടെ ചെന്നിട്ട് 250 റിയാൽ എനിക്ക് തന്നാണല്ലോ, ബാക്കി എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് വെറും 160 റിയാലിൻ്റെ ചിലവേയുള്ളൂ, 80 റിയാല് ആ ചെങ്ങായിനെ പറ്റിച്ചിട്ടാണ് പോയതെന്ന്. അയാളിപ്പോൾ എൻ്റെ വീഡിയോ എവിടെയെങ്കിലും വെച്ചത് കാണുന്നുണ്ടെങ്കിൽ മുത്ത ഞാനത് പൊരുത്തപ്പെട്ടുക്കണം കേട്ടോ. ഞാനങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് പറയല്ല, ഫസ്റ്റത്തെ അനുഭവക്ക് 80 റിയാല് എന്നെ മുപ്പൊരാൾ ബാക്കി തരാതെ അത് കയ്യിലെടുത്തിട്ടാണ് പോയി. അങ്ങനത്തെ ആൾക്കാരുമുണ്ട്. അങ്ങനെ നമ്മളിവിടെ ചെന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ മൂത്താപ്പ മക്കളും വരും ഒക്കെ വരുന്ന സമയത്തൊക്കെ ഉള്ളൊരു മാറ്റിയിട്ടും സ്പ്രേ അടിച്ചിട്ടും അങ്ങനത്തെ ഒരു ലെവലിലാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ എവിടെ എന്നൊക്കെ ഇവിടെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഗൾഫൊക്കെ ഇങ്ങനെ തിരയ ഇവിടെ, പക്ഷെ അതൊന്നും അല്ല ഇവിടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരുടെയൊക്കെ കോലം കണ്ടപ്പോൾ ഇവർ നാട്ടിൽ വരുന്ന മാറ്റത്തൊന്നല്ല ആരും. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഇവിടെ അങ്ങനെ തന്നെ ഇത് അറിയണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഗൾഫ് ജീവിതം തുടങ്ങുകയാണ്. ഗൾഫ് ജീവിതം തുടങ്ങുകയാണെന്ന് മാത്രമല്ല, വല്ലാത്ത മിസ്സിങ് പെരക്കാരെ, പ്രത്യേകിച്ച് ഫിതമോളെ. 3 മാസം കണ്ടു പോകുന്നതാണല്ലോ, വല്ലാത്ത ഇടങ്ങേറ്. അന്നാണെങ്കിൽ വീഡിയോ കോൾ ഇല്ല, വാട്സപ്പ് ഇല്ല, വിളിക്കാൻ പറ്റില്ല. ആഴ്ചയിൽ ഒരു 10 റിയാലിൻ്റെ കാർഡ് കയറ്റിയാൽ 8 മിനിറ്റ് അതിൽ സംസാരിക്കാൻ പറ്റും. അത് മാത്രമാണ് നമുക്ക് അന്നൊരു ആശ്വാസം തരുന്നുള്ളൂ. ആ വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് നമ്മളും കാത്തു നിൽക്കും, പെരക്കാരും കാത്തു നിൽക്കും. നിന്നെ മുന്നത്തൊരു തലമുറ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഇല്ലാത്തൊരു ആൾക്കാർ. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഫോണെങ്കിലും നമ്മളൊരു കാർഡ് ഇട്ട് വിളിക്കാൻ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മിസ് കോൾ അടിച്ച് തിരിച്ച് വിളിക്കാനൊക്കെ കാർഡ് കയറ്റാൻ പൈസ നമ്മൾ ചിലവാക്കണ്ട വിചാരിച്ചിട്ടുള്ളൊരു സേവിങ്സിൽ ഇതിലാണ്. എൻ്റെ മുന്നത്തെ ആൾക്കാർ അതിനേക്കാളും തുടങ്ങാറായിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്. വെറും വെള്ളിയാഴ്ച മാത്രമേ നമ്മൾ 8 മിനിറ്റോ 7 മിനിറ്റോ മാത്രം പെരയിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കും. ആ പൈസ കഴിയുമ്പോൾ കട്ടാക്കും, പിന്നെ കാർഡ് കയറ്റാൻ നിൽക്കില്ല, പിന്നെ അടുത്ത ആഴ്ചയാണ് നമ്മൾ വിളിക്കുള്ളൂ. എന്തായാലും വല്ലാത്ത മിസ്സിങ്. ഞാൻ ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂത്താപ്പൻ്റെ മകനായിട്ട് നാട്ടിലേക്ക് പോണ സമയത്ത് ഞാനും എഴുതി ഒരു കത്ത്. ഇവിടെ ഒരുപാട് ആളുകൾ ആ ഫീല് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഒരു ഫീല്. പണ്ടത്തെ കത്ത് പാട്ടത്തെ വരികളുണ്ടല്ലോ, എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 ഉണ്ട്, എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്, എൻമിഴികൾ തൂകും കണ്ണുനീരതു കണ്ട്, എൻ കരൾ വേദന കാണുവാനാരുണ്ട്. സത്യം പറയണത് എഴുതല്ലാതെ വേറെ വജ്ജില്ല, എന്നോടല്ലാതെ പറയാനുമില്ല. ഒരു പെണ്ണ് കത്തിൽ എഴുതി വിടുന്ന ഓരോ രംഗങ്ങൾ, അതേപോലെ ഞാനും എഴുതി ഒരു കത്ത്. ആ കത്ത് എഴുതുമ്പോഴൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊട്ടുമായിരുന്നു. സത്യം, ആ കത്തൊക്കെ എഴുതുമ്പോൾ ആദ്യത്തെ കാര്യങ്ങളും ആരനൊക്കെയാണ് മിസ് ചെയ്യണ കാര്യങ്ങൾ ഇതൊക്കെ എഴുതി അയക്കുമ്പോൾ വല്ലാത്തൊരിടങ്ങേറായിരുന്നു. തിരിച്ചപ്പം പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വരുന്നവരെ അതിൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്, അല്ലാത്തൊരു സംഭവമായിരുന്നു. ഒരു കത്തോ രണ്ട് കത്തിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴങ്ങനെ പിന്നെ ഇവിടെ വേറൊരു സിസ്റ്റം വന്നു. ഒരു ആർക്കൊക്കെ അതൊക്കെ അനുഭവം ഉണ്ടെന്ന് പറയണം കേട്ടോ. 500 മിനിറ്റ് കോള്, അതായത് 30 റിയാലിറ്റി കൊടുത്താൽ 500 മിനിറ്റ് നാട്ടിൽ വിളിക്കാൻ പറ്റും. പിന്നെ നാട്ടിൽ വിളിയും കാര്യങ്ങളും ഇതൊക്കെ തുടങ്ങി. ഒരു 6-7-8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് ഫിതമോളൊക്കെ ഇങ്ങനെ ബാ 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 അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളും വർത്തമാനങ്ങളൊക്കെ അവൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഫോട്ടോ കൊടുത്തേക്കും, ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഫോട്ടോ കൊടുത്തേക്കും, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോട്ടോ കൊടുത്തേക്കും. അങ്ങനെ ഫിതമോളുടെയൊക്കെ എത്തിയ ഫോട്ടോ ഒക്കെ ഇവിടെ എവിടെയൊക്കെ കാണണുണ്ട്. അതൊക്കെ വല്ലാത്തൊരു ഫീലായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ കാത്തിരുന്നിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളോ, ഇപ്പോൾ കെട്ടിയ കുട്ടികളുടെ ഒരു ഫോട്ടോ അവിടെ നിന്ന് എവിടേക്കെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഒന്ന് എടുത്തായിക്കൊണ്ട് പറഞ്ഞാൽ അവറ്റ നിൽക്കണില്ല, അതിനെ അവറ്റത്തിനെ മണ്ടി കളിക്കണ കൊണ്ട് കൊല കിട്ടണ്ടേ? ഭർത്താക്കന്മാർ ഇവിടെ കാത്തിരിക്കുക, കുട്ടികളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്ന് കാണാൻ, കുട്ടികളെ ഒന്ന് വിളിച്ച് വർത്തമാനം പറയാൻ. കുട്ടികളെ പിടിച്ചാലും കിട്ടൂല, പിടിക്കണമെന്ന് ഉമ്മമാർക്ക് വിചാരം ഉണ്ടാവില്ല. സത്യമല്ലേ പറയണത്? എത്ര ഭർത്താക്കന്മാർ ഇവിടെ എന്നും അടി ഉണ്ടാക്കണതും ദേഷ്യം ഉണ്ടാക്കണതും കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ കിട്ടാ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഫീലിംഗ് അറിയില്ല. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. ഇവർ എത്രത്തോളം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ഇവർ എത്രത്തോളം അതിനെ വെയിറ്റ് ചെയ്യണ്ടെന്ന് അറിയണില്ല. നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലത്. അതേപോലെ എപ്പോഴും ഭർത്താവും ഭാര്യയും ഗൾഫിലുള്ളവർ തമ്മിലുള്ളൊരു പ്രശ്നമാണ് ഫോൺ എടുക്കാത്തൊരു പ്രശ്നം. ഭാര്യയ്ക്ക് ഇപ്പോൾ കുടിയിലത്തെ സ്വന്തം പെരയിലാണല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളത് ഇവരൊരു കാരണം പറയും. ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് നോക്കാറെന്ന് ഒരു പറയും. പക്ഷേ ഇവിടെ നിൽക്കണ കെട്ടിയൻ്റെ അവസ്ഥ, 12 മണിക്കൂർ പണിയെടുക്കണവന് ഇടയിലൊരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴാവും വിളിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ദേഷ്യം വരില്ലേ? ഇനി നമ്മൾ
ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കുറ്റം പറയലോട്ടോ. കാരണം എന്താ ചോദിച്ചാൽ ഇവിടുത്തെ ആളുകളുടെ ഇടങ്ങേറും ബുദ്ധിമുട്ടും നമുക്ക് അറിയണതാണ്. എല്ലാവരുടെയും കാര്യമല്ലോട്ടോ പറയണത്. ഞാനൊക്കെ എപ്പോഴും കുറേ വട്ടം വിളിക്കുന്ന ഒരാളാണ്, പക്ഷേ അതിനൊക്കെ സമയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇന്നിപ്പോൾ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് അവൻ പറയുന്നത്, നിങ്ങളുടെ വീഡിയോ മുന്നേ ഞാൻ കണ്ടിരുന്നു, അവിടെ പണി കുറവായിരുന്നു, ഇപ്പോൾ ഒരു മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരത്തെ ഒരു മണിക്ക് എൻ്റെ പണി കഴിയുക, അപ്പോൾ വീഡിയോ ഒന്നും ഞാൻ കാണലില്ല. അല്ലാത്ത സങ്കടമാണ് കേൾക്കുമ്പോൾ. ഇതൊക്കെ നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാവും. അതേമാതിരി പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരോട് തെറ്റുക. ചെയ്ത് പോകരുത്തോ, ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങളത് ചെയ്യുന്നത്. ഏറ്റവും സഹകരിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് മുണ്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ച് മുണ്ടിക്കോളുണ്ട്. കാരണം ഇവിടെ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം എല്ലാവരും വിട്ടു നിൽക്കുന്നത് അതിൻ്റെ ചെറിയ ദേഷ്യത്തിലൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. നിങ്ങളവിടെ ചിരിച്ചിട്ട് ഒരാടത് ഓക്കെ ഇക്കത് കുഴപ്പമില്ലക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ കരയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 3 ദിവസമായി ഇവള് തെറ്റിയിട്ട് ഫോൺ എടുക്കണില്ല, 2 ദിവസമായി മെസ്സേജിന് റിപ്ലൈ ഇല്ല, 2 ദിവസമായി എൻ്റെ കുട്ടികളെ കണ്ടിട്ട് ഇവളുള്ള പെരയിലാണ്, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, പണിയെടുക്കാൻ തോന്നണില്ല. ഇവിടെ ഫുള്ള് സങ്കടം, സാഡ്, നെഞ്ചുവേദന, തലവേദന, ജോലിക്ക് പോകാൻ പറ്റണില്ല. എന്താ ഫോൺ എടുക്കണില്ല കെട്ടിയോളൂ അവിടെ, ചെറിയ പ്രശ്നം, ചെറിയ പ്രശ്നം. മക്കളെ കാണിച്ചു കൊടുക്കണില്ല, മക്കൾക്ക് ഫോണ് കൊടുക്കണില്ല. എന്താ പെണ്ണിൻ്റെ വാശി അവിടുത്തെ. ഇതിനൊക്കെ നമ്മൾ ഇവിടുത്തെ ആളുകളുടെ കൂടെ നിൽക്കുള്ളൂ. കാരണം എന്താ ചോദിച്ചാൽ നമുക്കറിയാം ഇവിടുത്തെ ഓരോ ആളുകളും എങ്ങനെയാണ് കഴിയുന്നത്. ഇപ്പോഴും ഒരു ഇപ്പോൾ ഹൗസ് ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ എപ്പോഴാണോ കഫീൽ വിളിക്കണം, പോകണം, ചോറ് വയ്ക്കാക്കാരം പറ്റൂല, മാമ വിളിക്കുന്നുണ്ട് അവിടെ വെച്ച് പോകണം, അതിൻ്റെ ഇടയ്ക്കാരോ ഉള്ള കോള് അത് എടുത്തില്ല എന്നുള്ള വാശി തീർക്കോള്. ഇവൻ ഈ ഓട്ടം കഴിഞ്ഞ് ഈ പാവം വന്നിട്ടുള്ള പെരേക്ക് വിളിക്കുമ്പോൾ ഓൾക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വിടുത്തില്ലല്ലോ എൻ്റെ ഫോൺ, ഇവിടെ വാശി തീർക്കുക. ആരോട്? ഇവിടെ ആർക്ക് വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കണ്? കുട്ടികൾക്കും കുടുംബത്തിനും ഓൾക്കും ആ തെറ്റി നടക്കുന്ന ഓൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു കുറ്റം പറയുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ. ഇതിൻ്റെ വേറൊരു വശം, ആണുങ്ങളുടെ അടുത്തുള്ളൊരു തെറ്റുള്ളൊരു വശം നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ആണുങ്ങൾ നമ്മുടെ അടുത്ത് ഒരുപാട് ഫാൾട്ടുകൾ വരലുണ്ട്, അതും ഞാൻ നാളെ പറയും, നാളത്തെ വീഡിയോയിൽ പറയും. പക്ഷേ ഇത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു വശം വന്നപ്പോൾ നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരുത്തൻ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചാൽ പറയാം, ഇപ്പം മരിച്ചിരിക്കുകയാണ്, അവൻ്റെ ഇപ്പം മരിച്ചിരിക്കുക. ജോലി കഴിഞ്ഞ് വന്ന് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. 7 ആൾ റൂമിൽ കടന്നുറങ്ങുക, ലൈറ്റും കൂടി ഒന്നും ഓണാക്കാൻ പറ്റില്ല, ഒരു മൂലക്കിരുന്ന് കരയുക. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, കടന്നുറങ്ങിക്കോ, രാവിലെ നീച്ചിട്ടേ പോകണ്ടേ, നാട്ടിലേക്ക് പോകണുണ്ടോ? ഇല്ല, നാട്ടിലേക്ക് പോക്ക് പെട്ടെന്ന് നടക്കില്ല, 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്, പോക്ക് എന്തായാലും നടക്കില്ല. അപ്പോൾ കരയാണ്. നമ്മൾ അൽമറയിൽ പോയി എടുക്കുമ്പോഴായിരുന്നു അങ്ങനെ, അവനക്ക് പോകാൻ പറ്റില്ല, റൂമിലിരുന്ന് കരയുക, രാവിലെ നീച്ചിട്ട് പിന്നെയും പണിക്ക് പോവുക, സ്വന്തം വാപ്പ മരിച്ച ദിവസം. എങ്ങനെ തെറ്റാൻ പറ്റണ നിങ്ങൾക്ക്? എങ്ങനെ നിങ്ങൾക്ക് ഇവരോട് ദേഷ്യം പിടിക്കാൻ പറ്റണത്? ചില ആളുകൾ അവിടെ നടക്കാത്ത എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകളോട് വിളിച്ചു പറയും. ഈ പാവത്തിന് ഇവിടുത്തെ ശമ്പളം കൊണ്ട് തികയില്ല, എന്നാലും കേട്ട ബേജാറാ. മറ്റുള്ളവൻ്റെ പോക്കറ്റിലും മറ്റുള്ളവരുടെ കടം മേടിച്ചിട്ടും അയച്ചെടുക്കും. അത് പോരെങ്കിൽ പോലും തെറ്റണ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. സത്യം പറയണേ ഞാൻ, ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയണത്. ഇവിടെ ഇപ്പോഴും 40-50% ആൾക്കാർ വല്ലാണ്ട് ഫ്രീഡം അല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളോടുള്ള തെറ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി ഇതായിട്ടാണ് നമ്മളിത് പറയണത്. കാരണം എന്താ ചോദിച്ചാൽ, ഈ ഒറ്റയ്ക്കുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞ മനസ്സിലാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളത് ജീവിക്കണം. പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയല്ല കേട്ടോ. ആണുങ്ങളുടെ അടുത്തുള്ള ഫോൾട്ട് നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഞാനൊക്കെ ചെയ്യുന്ന കുറേ ഫോൾട്ടുകളുണ്ട്, എൻ്റെ അടുത്തൊക്കെ വരുന്ന ഒരുപാട് തെറ്റുകളുണ്ട്, ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും പ്രവാസ ജീവിതത്തിൻ്റെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. പാവങ്ങളാണ് കേട്ടോ, നാട്ടിലത്തെ എന്തെങ്കിലും ഇടങ്ങേറ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കടന്നുറങ്ങാത്ത ഒരുപാട് പാവം പ്രവാസികളെ നമുക്കറിയാം. ഒരു NRI അക്കൗണ്ട് എടുത്ത് വന്നിട്ട് 5000 രൂപ അതിൽ മിനിമം ബാലൻസ് ഇല്ലാഞ്ഞിട്ട് പൈസ പിടിക്കണ 100 പ്രവാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനടക്കം അങ്ങനെയിരുന്നു. 5000 രൂപ അതിൽ ബാലൻസ് ഇടാത്തതിൻ്റെ പേരിൽ 350 രൂപ ബാങ്കിൽ നിന്ന് കട്ട് ചെയ്യുക, ഒരാളോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്താ ഇവിടെ
40,000 50,000 60,000 70,000 ഒക്കെ ശമ്പളം മേടിക്കുന്നുണ്ട്. പക്ഷേ അയച്ചു കൊടുക്കുന്നത് വീട്ടുകാർക്ക് തികയണില്ല, പുറത്തു പറയാൻ പറ്റൂ. എന്നിട്ട് അങ്ങനത്തെ ആളുകളോടാണ് ഈ തെറ്റണത്. മുണ്ടിയിട്ട് ഫോണൊന്നും എടുക്കാൻ വൈകിയതിൻ്റെ പേരിൽ, ഒന്ന് പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പെണ്ണുങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ വൈകിയതിൻ്റെ പേരിൽ തെറ്റാണ്. സ്വന്തം മക്കളെ കാണിച്ചു കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആരുടെയും കുറ്റം പറയല്ല. ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപാടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരാം.